യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ്. തിരുവനന്തപുരം പാളയത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത ഫിറോസിനെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു യൂത്ത് ലീഗിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത്. മാർച്ചിൽ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയും നഗരം സംഘർഷമയമാക്കുകയും ചെയ്തിരുന്നു. കേസിൽ ഒന്നാം പ്രതിയായ പി കെ ഫിറോസിനെ തിരുവനന്തപുരത്ത് പാളയത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസിനെ കയ്യേറ്റം ചെയ്യൽ, അനുമതിയില്ലാതെ സമരം ചെയ്തു എന്നീ കുറ്റങ്ങളാണ് പി കെ ഫിറോസിനെതിരെ പോലീസ് ചുമത്തിയത്. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങളിപ്പോൾ അതുകൊണ്ടൊന്നും പതറാൻ പോകുന്നില്ല. അറസ്റ്റ് നടപടികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്തരയില്ല. അറസ്റ്റ് നടപടികൾ കൊണ്ടൊന്നും യൂത്ത് ലീഗ് പതറിപ്പോകുന്ന വിഷയങ്ങളില്ലല്ലോ. നിയമപരമായി ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും. അറസ്റ്റ് ഞങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യും, അല്ലാതൊന്നുമല്ല. 28 യൂത്ത് ലീഗ് നേതാക്കളെ ശനിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിൽ കഴിയുന്ന ഇവരെ സന്ദർശിച്ച് മടങ്ങവെയാണ് പി കെ ഫിറോസ് അറസ്റ്റിലാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.